നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം വാർത്തകളിൽ അതിവേഗത്തിൽ നോക്കാം പ്രതികളും സർക്കാരും ഒത്തുകളിച്ച് അട്ടപ്പാടി മധു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന SC ST മോർച്ചയും യുഗോത്രവർഗ മുന്നണിയും ആരോപിച്ചു മധുവിന്റെ കുടുംബത്തിന് നിയമപരമായും രാഷ്ട്രീയപരമായും സഹായം നൽകുമെന്നും SC ST മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറയും ഗോത്ര സംരക്ഷണ മുന്നണി സംസ്ഥാന ട്രഷറർ എന്ന സുശാന്തും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രാദേശിക വികസനം നടപ്പാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് പ്രാദേശിക സർക്കാരുകളെ തകർക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് BJP നേതാക്കൾ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു 2021-22 വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ അവസാന സമയത്ത് ഇറക്കിയ പുതിയ ഉത്തരവ് നടത്തിപ്പിനെ ബാധിക്കുമെന്ന ഉറപ്പാണെന്നും BJP നെല്ലറിയുടെ കാഴ്ചകൾ സർക്കാരിന്റെ ധനസഹായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശന വാഹന പര്യടനം ആരംഭിച്ചു ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ഫ്ലാഗ് ഓഫ് ചെയ്തു പുതുനഗരം സർവീസ് സഹകരണ ബാങ്കിന്റെ കരിപ്പൂട് ശാഖ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ചയാണ് ശാഖ തുറന്നത് കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് PIFN അധ്യക്ഷനായി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചിന്നക്കുട്ടൻ നിക്ഷേപം സ്വീകരിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ രമേഷ് കുമാർ സ്റ്റോറേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി കെ മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു പരിതാത്മാക്കൾക്കും പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ലോകത്തെ ഏക പഞ്ചായത്താണ് മേലാർകോടെന്ന കോൺഗ്രസ് നേതാവ് CC സുനിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മേലാർകോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരള ദളിത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് കെ മണികണ്ഠന്റെ നിര്യാണത്തിൽ സംസ്കാരവേദി എം ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ കല്ലേപ്പുള്ളി അധ്യക്ഷനായി സുന്ദരൻ കാക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് വാഹനത്തെ ഇടിച്ച് നിർത്താതെ പോയ ആ കേസിലെ രണ്ടാം പ്രതി കൂടി കസ്റ്റഡിയിലായി മലപ്പുറം പുത്തൂർ സ്വദേശി കൃഷ്ണകുമാർ എന്ന ബാബുവാണ് പിടിയിലായത് സംഭവം നടന്ന 2 വർഷത്തിന് ശേഷമാണ് പ്രതികളെ പിടികൂടുന്നത് ഇനി ഒരാളെ കൂടി പിടികൂടാനും മലബാർ സിമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസിൽ ഉടൻ തീർപ്പുണ്ടാക്കണമെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ശശീന്ദ്രൻ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു മലബാർ സിമെന്റ് കമ്പനി സെക്രട്ടറിയായിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വി ശശീന്ദ്രന്റെയും മക്കളായ വിവേക് വ്യാസ് എന്നിവരുടെയും 11-ാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് മേലാർകോട് പഞ്ചായത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ തിരിമറി നടന്നതായി പരാതി പരാതിയിൽ കഴമ്പുണ്ടെന്ന പ്രതിപക്ഷ അംഗങ്ങൾ മരിച്ചയാളുടെ പെൻഷൻ കൈപ്പറ്റിയതായി പറയുന്നു 40 പേരുടെ പെൻഷൻ തുകയിലാണ് ക്രമക്കേട് ഒരു പള്ളിയിലേക്ക് അതിഥിയായി എത്തി 3 വെള്ളിമുങ്ങ കുഞ്ഞുങ്ങൾ കോട്ടായി അൻസാറുൽ ജുമാ മസ്ജിദിലാണ് ഈ മനോഹര കാഴ്ച ചിറക് തിരിച്ചു പറക്കാനുള്ള ഒരുക്കത്തിലാണിവർ ആർട്ട് ഓഫ് ലിവിംഗ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആനന്ദ ശില്പശാല നടത്തുന്നു കോവിഡ് മഹാമാരിയുടെ 3-ാം തരംഗം പ്രായഭേദമന്യേ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് അതിജീവനത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രായോഗിക വശങ്ങളുമായി ഓൺലൈനിലൂടെയാണ് സൗജന്യ സംസ്ഥാന തലത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഗജവീരൻ മംഗലാംകുന്ന് കർണൻ അനുസ്മരണ സമ്മേളനം നടത്തി പാലക്കാട് എലപ്പുള്ളി ജംഗത്തറ ആനപ്രേമി സംഘം ഗജവീരൻ മംഗലാംകുന്ന് കർണന്റെ 1-ാം വാർഷിക ദിനം ആചരിച്ചു കർണന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA വടക്കഞ്ചേരി മംഗലം പാലത്തിന് സമീപം സർവീസ് റോഡ് വേണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നു അപകടം നിത്യ സംഭവമാകുന്നതായി പരാതി വാളയാർ വടക്കഞ്ചേരി 4 വരിപ്പാത അവസാനിക്കുന്നതും വടക്കഞ്ചേരി 506 വരിപ്പാത തുടങ്ങുന്നതും ഗോവിന്ദാപുരം വടക്കഞ്ചേരി സംസ്ഥാന പാത സംഗമിക്കുന്നതും മംഗലം പാലത്തിന് സമീപമാണ് CPIM നേതാവായിരുന്ന MP കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനം ആചരിച്ചു മഞ്ഞപ്പുറ 6-ാം തൊടിയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സി രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി കണ്ണൻ അധ്യക്ഷനായി CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം PM ശശി ലോക്കൽ സെക്രട്ടറി MK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കോട്ടായി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് ഒന്നറോഡ് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സതീഷ് അധ്യക്ഷത വഹിച്ചു കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി ചടങ്ങിൽ മുഖ്യാതിഥിയായി കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തിലെ SC ഫണ്ട് ഉപയോഗിച്ച 215 SC കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്കുകളുടെ വിതരണ ഉദ്ഘാടനം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷത വഹിച്ചു
ചിനക്കത്തൂർപ്പൂരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം ദേശകമ്മിറ്റിയുടെ പൂരം സുവനീർ പ്രകാശനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി രാജന പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദിവസത്തെ ആന വാദ്യം കുതിര തുടങ്ങിയ പൂരപരിപാടികൾ ഫെബ്രുവരി 16 നടത്തുന്ന ഫാൻസി വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക പരിപാടികൾ ചിനക്കത്തൂർ കാവിൽ നടക്കുന്ന പൂരാഘോഷ പരിപാടികൾ തുടങ്ങിയ വിവരങ്ങൾ പൂരം സുവനീരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. लेकड़ी पेरूर् ग्राम पंचायत आदर कोविड प्रतिरोध प्रवर्तन मणि प्रवर्तर नील प्रवर्ति एल आर आर टी मार आरोग्य प्रवर्तर ग्राम पंचायत स्नेहोपहार पंचायत प्रसडंड के सुरेश स्नेहोपहार नल्कि उद्घाटन पुलिकलूर् ग्राम पंचायत रूपत् प्रत्येक कन्कूट पिपाल पद्धति भागुआई कन्कूट सौजन्य निरकीट ബിൽമ ഗോമതി പ്ലസ് വിതരണ ഉദ്ഘാടനം പുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി നിർവഹിച്ചു. ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ട് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഫുട്ബോൾ വോളിബോൾ കോർട്ടുകൾ ഗാലറി ഡ്രസ്സിംഗ് റൂമുകൾ ടോയ്ലറ്റുകൾ വെള്ളം നടപ്പാത തുടങ്ങിയവയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഖ്സിനും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും സന്ദർശിച്ചു. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഗാന്ധിയനും അഖിലേന്ത്യാ ഗാന്ധി സ്മാരക നിധിയുടെ മുൻ ചെയർമാനും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പി ഗോവിനാഥൻ നായരെ പെട്രോ ജനറൽ സെക്രട്ടറി എസ് കെ ജയകുമാറും മസ്തൂർ ഭാരതിയുടെ വരിക്കാരനായി ചേർത്തു. മീൻവലത്ത് റബ്ബർ പാൽ കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. കരിബ വാക്കോട് ചേനാത്ത് വീട്ടിൽ അബ്ദുൽ സലാം 45 മരിച്ചത്. അട്ടപ്പാടിയിൽ ആദിവാസി ബാലൻ മരിച്ചു. താഴെ അമ്പന്നൂരിലെ കമ്പളക്കാട്ടിലെ 2 വയസ്സുള്ള ആദിവാസി ബാലൻ സോതിഷാണ് മരിച്ചത്. രാവിലെ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് ആദിവാസി ബാലനെ ഊരിൽ നിന്നും കുക്കൻപാളയം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബാലൻ മരിച്ചു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് എക്സ്പ്രസ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.